ബോഡിമേറ്റിന് സമീപമാണ് വൻപാറ ദേശീയപാതയിൽ വീണു, ഗതാഗതം തടസ്സപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സംഭവം ഇന്നലെ രാത്രി 2 മണിയോടെയാണ് ഉണ്ടായിട്ടുള്ളത്. ജയിൻ എസ് രാജു വിവരങ്ങൾ നൽകും. ജയിൻ, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് എത്രമാത്രം വലിയ പാറയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ശ്രീജ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇടുക്കിയിൽ ഹൈറേഞ്ച്, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ വൈകുന്നേരങ്ങളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ സംഭവം കാണുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമേട്ട് ചെക്ക് പോസ്റ്റിന് സമീപത്തായിട്ടാണ് വലിയ പാറ ഇടിഞ്ഞ് റോഡിലേക്ക് വീണിട്ടുള്ളത്. ഈ റോഡിന്റെ വീതി കൂട്ടുന്നതുൾപ്പെടെയുള്ള ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത്. രാത്രി 2 മണിയോടെയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ബോഡിക്കും കേരളത്തിന്റെ അതിർത്തിയായിട്ടുള്ള ബോഡിമേട്ടിലും ഇടയിൽ ആയി നിരവധി വാഹനങ്ങൾ കുരുങ്ങിക്കിടക്കുന്നുണ്ട്. എന്തായാലും റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ എന്തായാലും പോലീസും മറ്റ് ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ് റോഡിലടക്കം വലിയ മണ്ണിടിച്ചിലുണ്ടായി, മാസങ്ങളോളം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണ അഭാവം നടക്കുന്നുണ്ട് എന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് പുതിയൊരു മണ്ണിടിച്ചിൽ കൂടി ഉണ്ടായത്. ശരി, ജയനാണ് വിവരങ്ങൾ നൽകിയത്.